നമസ്കാരം എല്ലാവർക്കും. പി എസ് സി ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 20ാമത്തെ ചാപ്റ്റർ, അതായത് അവസാനത്തെ ചാപ്റ്റർ, സ്ഥിത വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മറക്കാതെ കണ്ടു നോക്കുക. അതായത് ബേസിക് സയൻസിൻ്റെ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടു നോക്കുക. അതുപോലെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളും അവൈലബിൾ ആണ്, മറക്കാതെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ രണ്ട് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതായത് വരണ്ട മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയോ സ്കെയിലോ ചെറിയ കടലാസ് കഷ്ണങ്ങൾ കരിയിൽ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ കടലാസ് കഷ്ണങ്ങൾ ഈ പറയുന്ന സ്കെയിലിലേക്ക് ഒട്ടിപ്പിടിക്കുന്നു, അതായത് ആകർഷിക്കപ്പെടുന്നു. അതായത് വരണ്ട മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേനയോ അല്ലെങ്കിൽ സ്കെയിലോ ചെറിയ കടലാസ് കഷ്ണങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെ ആകർഷിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നന്നായി ഉരസിയ പ്ലാസ്റ്റിക് സ്കെയിലിനെ ഒരു ബ്യൂററ്റിൽ നിന്നോ അല്ലെങ്കിൽ ടാപ്പിൽ നിന്നോ വരുന്ന നേർത്ത ജലധാരയ്ക്കടിയിൽ കൊണ്ടുവരുമ്പോഴും ആ ജലത്തെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം. ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. ചില വസ്തുക്കൾ പരസ്പരം ഉരസുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മറ്റു വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയുന്നു. അതായത് ഇവിടെ എക്സാമ്പിൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഗ്ലാസ് റോഡിൽ സിൽക്ക് വെച്ച് ഉരസുകയാണെങ്കിൽ ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നുണ്ട്. എബണൈറ്റിൽ കമ്പിളി ഉരസുവാണെങ്കിൽ ഈ എബണൈറ്റിന് ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ സ്പൂണിൽ പോളിസ്റ്റർ ഉരസുകയാണെങ്കിൽ ആകർഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ട് മൂന്ന് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഗ്ലാസ് റോഡ് സിൽക്കുമായിട്ട് ഉരസുവാണെങ്കിൽ ആകർഷിക്കുന്നു. എബണൈറ്റ് കമ്പിളിയുമായിട്ട് ഉരസുവാണെങ്കിൽ ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ പറ്റുന്നുണ്ട്. സ്റ്റീൽ സ്പൂണും പോളിസ്റ്ററും തമ്മിൽ ഉരസിയാൽ ആകർഷിക്കുന്നില്ല. അതായത് അനുയോജ്യമായ ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ മാത്രമാണ് അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാനുള്ള ഒരു കഴിവ് ലഭിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാവാൻ വേണ്ടിയാണ് ആ സ്റ്റീൽ സ്പൂണും പോളിസ്റ്ററും കൂടെ ഉള്ള ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് അനുയോജ്യമായിട്ടുള്ള ജോഡി വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ മാത്രമാണ് അവയ്ക്ക് മറ്റു വസ്തുക്കളെ ആകർഷിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത്. അതായത് ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ്. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോണ്. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജും ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ചാർജ് ഇല്ലാത്തത് ന്യൂട്രോണാണ്. പ്രോട്ടോണുകൾക്ക് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്. ഏതൊരാറ്റത്തിലും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായതുകൊണ്ട് ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമാണ്, ന്യൂട്രലാണ്. അതായത് ഏതൊരു ആറ്റത്തിലും എന്താണ്? ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമാണ്. അതായത് തുല്യ എണ്ണം പോസിറ്റീവ് ചാർജും തുല്യ എണ്ണം നെഗറ്റീവ് ചാർജും ആയതുകൊണ്ട് ആറ്റം എങ്ങനെയാണ്? നിർവീര്യമാണ്. അതൊന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റത്തിന് എന്ത് കിട്ടുന്നു? പോസിറ്റീവ് ചാർജും. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റത്തിന് എന്ത് കിട്ടുന്നു? നെഗറ്റീവ് ചാർജും. ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ ന്യൂട്രലായിരിക്കുന്ന ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജാണ് കിട്ടുന്നത്. ന്യൂട്രലായിട്ടുള്ള ഒരു ആറ്റം ഇലക്ട്രോണിനെ നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ എക്സ്ട്രാ വരുന്ന പോസിറ്റീവ് ചാർജാണ്, അതായത് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യം. അതായത് ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നുണ്ട്. അതായത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺ മാറ്റപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇവിടെ ആകർഷണമൊക്കെ ഉണ്ടാകാൻ കാരണം എന്നാണ് പറയുന്നത്. ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ അവിടെ ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു. അതായത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇലക്ട്രോൺ മാറ്റപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏത് വസ്തുവിനായിരിക്കും പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആ ഒരു വസ്തുവിനായിരിക്കും പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. ഇലക്ട്രോൺ സ്വീകരിക്കുന്ന വസ്തുവിന് എന്ത് കിട്ടുന്നു? നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു എന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നോക്കാം ഉരസാൻ ഉപയോഗിച്ച ജോഡി വസ്തുക്കളും അവയ്ക്കിടയിലെ ഇലക്ട്രോൺ കൈമാറ്റവും നോക്കാം. ഗ്ലാസ് റോഡ് സിൽക്കിൽ ഉരസുമ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. എന്ത് സംഭവിക്കുന്നു? ഗ്ലാസ് റോഡിന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആവുന്നു, സിൽക്ക് നെഗറ്റീവ് ആവുന്നു. ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആവുന്നു, സിൽക്ക് നെഗറ്റീവ് ആവുന്നു. ഏതിനാണോ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നത് അത് പോസിറ്റീവായി മാറുന്നുവെന്ന് ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന ചാർജ് പോസിറ്റീവ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. എബണൈറ്റ് കമ്പിളിയുമായിട്ട് ഉരസുമ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അപ്പോൾ കമ്പിളി എന്താവുന്നു? പോസിറ്റീവ് ആവുന്നു. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതുകൊണ്ട് കമ്പിളിയാണ് പോസിറ്റീവ് ആവുന്നത്. നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന ഏതാണ്? എബണൈറ്റ് ആണ്. നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് എബണൈറ്റ്. ഇനി റബ്ബർ ദണ്ടും കമ്പിളിയുമായിട്ട് ഉരസുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു. അങ്ങനെ കമ്പിളി പോസിറ്റീവ് ആവുന്നു, നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന എന്തിനാണ്? റബ്ബർ ദണ്ടിനാണ് നെഗറ്റീവ് ചാർജ് കിട്ടുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക.
ഗ്ലാസ് റോഡും സിൽക്കും തമ്മിൽ ഒലിസുമ്പോൾ ഗ്ലാസ് റോഡിന് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു, ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജ് ആവുന്നു, അതുപോലെ ഈ പറയുന്ന സിൽക്കിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. എബണൈറ്റ് കമ്പിളിയുമായിട്ട് ഒലിസുമ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു, അങ്ങനെ കമ്പിളി പോസിറ്റീവായി മാറുന്നു, പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു, എബണൈറ്റ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. റബ്ബർ തണ്ടും കമ്പിളിയുമായിട്ട് ഒലിസുമ്പോൾ കമ്പിളിക്ക് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുന്നു, അങ്ങനെ കമ്പിളിക്ക് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു, റബ്ബർ തണ്ടിന് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ചാർജിംഗ് അഥവാ വൈദ്യുതീകരണം. എന്താണ് ചാർജിങ് ഒരു വസ്തുവിനെ വൈദ്യുത ചാർജ് ഉള്ളതാക്കി മാറ്റുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ ചാർജിങ് അഥവാ വൈദ്യുതീകരണം എന്ന് പറയുന്നത്. ഒരു വസ്തുവിലുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ അത്തരം വൈദ്യുത ചാർജിനെ സ്ഥിത വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നു. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ സ്ഥിത വൈദ്യുതി എന്നാണ്. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി? ഒരു വസ്തുവിനുണ്ടാകുന്ന വൈദ്യുത ചാർജ് ആ വസ്തുവിൽ അതേ സ്ഥാനത്ത് തന്നെ തങ്ങി നിൽക്കുകയാണെങ്കിൽ, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അഥവാ സ്ഥിത വൈദ്യുതി എന്ന് പറയുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഉരുസുമ്പോൾ ലോഹോപരിതലം വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് ചാലകമായതിനാൽ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമം തന്നെ വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ലോഹങ്ങളിൽ സ്ഥിത വൈദ്യുതി ചാർജ് സ്വരൂപിക്കപ്പെടാത്തത്. എന്തുകൊണ്ടാണ് ലോഹങ്ങളിൽ സ്ഥിത വൈദ്യുതി ചാർജ് അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി രൂപപ്പെടാത്തത്? എന്തുകൊണ്ടാണ്? അത് ചാലകമായതുകൊണ്ടാണ്. അത് ചാലകമായതുകൊണ്ട് വൈദ്യുതീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് തത്സമം തന്നെ വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് ലോഹങ്ങളിൽ സ്ഥിത വൈദ്യുതി അഥവാ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി രൂപീകരിക്കപ്പെടാത്തത് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകൾ നോക്കാം. ചാർജുള്ള വസ്തു ചാർജില്ലാത്ത വസ്തുവിനെ ആകർഷിക്കുന്നു. അത് നമ്മൾ പഠിച്ചു വെക്കണം, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചാർജുള്ള വസ്തു ചാർജില്ലാത്ത വസ്തുവിനെ ആകർഷിക്കുന്നു, വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു, സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. നമുക്കറിയാം പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ ആകർഷിക്കുന്നു, നെഗറ്റീവ് ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. അതായത് ചാർജുള്ള വസ്തു ചാർജില്ലാത്ത വസ്തുവിനെ ആകർഷിക്കുന്നു, വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കപ്പെടുന്നു, സജാതീയ ചാർജുകൾ തമ്മിൽ വികർഷിക്കുന്നു. ഇതാണ് വൈദ്യുത ചാർജിൻ്റെ സവിശേഷതകൾ. ഈ രണ്ട് വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവയ്ക്ക് രണ്ടിനും ചാർജ് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതായത് പരസ്പരം വികർഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടിനും ഒരേ ചാർജ് ഉണ്ടെന്ന് ഉറപ്പിക്കാം. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അതിന് രണ്ട് രീതിയിൽ ആകർഷിക്കാം. അതായത് ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിനെ ആകർഷിക്കാം, അതുപോലെ തന്നെ വിജാതീയ ചാർജുകൾ തമ്മിൽ ആകർഷിക്കാം. അതുകൊണ്ട് ഇവയ്ക്ക് രണ്ടിനും ചാർജ് ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. എന്നാൽ പരസ്പരം വികർഷിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് രണ്ടിനും ഒരേ ചാർജാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഒരു കണ്ടീഷനിൽ മാത്രമേ അവ വികർഷിക്കപ്പെടുന്നു, സജാതീയ ചാർജുകളാണെങ്കിൽ മാത്രമാണ് വികർഷിക്കപ്പെടുന്നത്. ഇനി അതുകൊണ്ട് തന്നെ വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കാനുള്ള മാർഗം ഏതാണ്? ആകർഷണമല്ല വികർഷണമാണ്. കാരണം ചാർജുള്ള വസ്തു ചാർജ് ഇല്ലാത്ത വസ്തുവിനെ ആകർഷിക്കാം. അതുകൊണ്ട് വസ്തുക്കൾക്ക് ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്താണ്? ആകർഷണമല്ല വികർഷണമാണെന്നെന്ന് ഓർത്തു വയ്ക്കുക. വൈദ്യുത ചാർജ് അളക്കുന്ന കുളോം എന്ന യൂണിറ്റിലാണ് ചാർജ് ഒരു അതിശയ അളവാണ്. ചാർജ് അതിശയ അളവാണ്, അത് കുളോം എന്ന യൂണിറ്റിലാണ് വൈദ്യുത ചാർജ് അളക്കുന്നത്. വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കുളോം ആണ്. ഇനി വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോസ്കോപ്പാണ്. ഇതൊക്കെ PSC ചോദിക്കുന്നതാണ്. സോറി, വൈദ്യുത ചാർജിൻ്റെ സ്ഥിത വൈദ്യുതിയുടെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോസ്കോപ്പ്. സ്ഥിത വൈദ്യുതിയുടെ ഈ പറയുന്ന സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോസ്കോപ്പാണ്. അതിൻ്റെ ഒരു സെറ്റിംഗ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ലോഹഗോളമുണ്ട്, ഗ്ലാസ് ചാറ്, ലോഹ ചാലകമുണ്ട്, സ്വർണ്ണതലങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇലക്ട്രോസ്കോപ്പിൻ്റെ സെറ്റിംഗ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അതായത് സ്ഥിത വൈദ്യുത ചാർജിൻ്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോസ്കോപ്പാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്ന പ്രവർത്തനം ഡിസ്ചാർജിങ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു വസ്തുവിലെ ചാർജ് നിർവീര്യമാക്കുന്നത് ഡിസ്ചാർജിങ് ആണ് ചാർജ് നിർവീര്യമാക്കുന്നത്. ഇനി എന്താണ് എർത്തിങ് എന്ന് നോക്കാം. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നതിനെ എർത്തിങ് എന്ന് പറയുന്നു. ഒരു വസ്തുവിനെ ലോഹചാലകം ഉപയോഗിച്ച് ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനെയാണ് എർത്തിങ് എന്ന് പറയുന്നത്. ചാർജുള്ള ഒരു വസ്തുവിനെ എർത്ത് ചെയ്യുമ്പോൾ ഇലക്ട്രോണുകൾ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ പ്രവഹിച്ച് വസ്തുവിൻ്റെ ചാർജ് പൂർണ്ണമായും നിർവീര്യമാകുന്നു.
ചാർജുള്ള ഒരു വസ്തുവിനെ ഈ പറഞ്ഞ എർത്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോണുകൾ വസ്തുവിൽ നിന്ന് ഭൂമിയിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് വസ്തുവിലേക്കോ പ്രവഹിച്ച് എന്ത് സംഭവിക്കുന്നു? ചാർജ് വസ്തുവിലെ ചാർജ് പൂർണ്ണമായിട്ടും നിർവീര്യമാക്കുന്നു. അതാണ് ഈ എർത്തിങ്ങിൽ ഉണ്ടാകുന്നത്. ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യും. ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയോ ചെയ്യും, ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കാറുണ്ട്. എന്താ ഏതാ ഏത് ഗ്രഹമാണ് ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഭൂമിയാണ് ഇലക്ട്രോൺ ബാങ്ക് എന്നറിയപ്പെടുന്നത്. എർത്തിങ്ങിൻ്റെ പ്രതീകം നമുക്കറിയാം, ഇങ്ങനെയാണ് എർത്തിങ്ങിൻ്റെ പ്രതീകം. അതായത് ഭൂമി ഏത് സമയത്തും ഏതളവിലും ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഭൂമിയെ ഇലക്ട്രോൺ ബാങ്ക് എന്ന് വിളിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇലക്ട്രോൺ ബാങ്ക്. ഇനി സ്ഥിത വൈദ്യുത പ്രേഷണം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്താണെന്ന് നോക്കാം. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനെ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നു. സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് തന്നെയാണ് ഉണ്ടാവുക. അതായത് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം ഇൻഡക്ഷൻ, അതായത് സ്ഥിത വൈദ്യുത പ്രേരണമാണ് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണ് പറയുന്നത്. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സമ്പർക്കം മൂലം മറ്റൊരു വസ്തുവിന് ചാർജ് ലഭിക്കുന്നതിനെ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നു. സമ്പർക്കം വഴി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജ് തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർത്തു വയ്ക്കുക. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെ സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയുന്നു. ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെയാണ് എന്ത് പറയുന്നത്? സ്ഥിത വൈദ്യുത പ്രേരണം, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ്. സ്ഥിത വൈദ്യുത പ്രേരണം എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിനാണ് എന്ത് പറയുന്നത്? ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണത്തെയാണ് സ്ഥിത വൈദ്യുത പ്രേരണം അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കുന്ന രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്ന ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും എന്ന് ഓർത്തു വയ്ക്കുക. ഒരു ഇലക്ട്രോസ്കോപ്പിനെ പ്രേരണം വഴി ഏറെ നേരം നിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിൽ രൂപപ്പെടുന്ന ചാർജ് ചെയ്യാൻ ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കുമെന്ന് ഓർത്തു വയ്ക്കുക. ഇനി ചാർജ് ചെയ്ത വസ്തുവിനടുത്ത് ഒരു ലോഹചാലകം വെച്ചാൽ ചാർജ് ചെയ്ത വസ്തുവിന് അഭിമുഖമായി വരുന്ന ഈ ലോഹചാലകത്തിൻ്റെ ഉപരിതലത്തിൽ വിപരീത ചാർജ് പ്രേരണം ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എ എന്ന് പറഞ്ഞ ഒരു ലോഹം അത് ചാർജ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതിൻ്റെ അടുത്ത് വേറൊരു ലോഹ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ബി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇങ്ങനെ ഒരു ചാർജ് ചെയ്ത വസ്തുവിനടുത്ത് ഒരു ലോഹചാലകം വെച്ചാൽ ചാർജ് ചെയ്ത വസ്തുവിന് അഭിമുഖമായിട്ട് വരുന്ന ലോഹചാലകത്തിൻ്റെ ഉപരിതലത്തിൽ വിപരീത ചാർജ് പ്രേരണം ചെയ്യുന്നു. അതായത് ഇവിടെ പോസിറ്റീവാണ്, അതുകൊണ്ട് ഇത് അഭിമുഖീകരിക്കുന്ന ആ ഭാഗത്ത് നെഗറ്റീവ് ചാർജ് പ്രേരണം ചെയ്തിരിക്കുന്നു. ഈ വിപരീത ചാർജുകളുടെ ആകർഷണ നിമിത്തം ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് ഏറെ നേരം നിലനിൽക്കും. ഈ തത്വം പ്രയോജനപ്പെടുത്തിയാണ് കപ്പാസിറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണ് ഈ കപ്പാസിറ്റർ എന്ന് പറയുന്ന ഡിവൈസിൻ്റെ നിർമ്മാണത്തിനുള്ള പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ ആണ്. അതായത് ഇവിടെ ഒരു ലോഹ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, പോസിറ്റീവ് ചാർജ്ഡ് ആണ്. അതിൻ്റെ അടുത്ത് ലോഹചാലകം വെച്ചിട്ടുണ്ട്. അതിന് ഏത് ചാർജാണ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്നത്? നെഗറ്റീവ് ചാർജാണെന്ന് ഓർത്തു വയ്ക്കുക. അതായത് ചാർജ് ചെയ്ത വസ്തുവിന് ഒരു ലോഹചാലകം വെച്ചാൽ ചാർജ് ചെയ്ത വസ്തുവിന് അഭിമുഖമായിട്ട് വരുന്ന ലോഹചാലകത്തിൻ്റെ ഉപരിതലത്തിൽ വിപരീത ചാർജ് പ്രേരണം ചെയ്യുന്നു. ഇവിടെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കുന്നത്. ഈ വിപരീത ചാർജുകളുടെ ആകർഷണ നിമിത്തം ഇലക്ട്രോസ്കോപ്പിലെ ചാർജ് ഏറെ നേരം നിലനിൽക്കും. ഈ തത്വം പ്രയോജനപ്പെടുത്തിയാണ് കപ്പാസിറ്റർ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകലെയുള്ള ഭാഗത്ത് എന്ത് സംഭവിക്കുന്നു? പോസിറ്റീവ് ചാർജ്, ഇതിന് വിപരീതമായിട്ടുള്ള ചാർജ് വരുന്നു എന്നുകൂടെ ഓർത്തു വയ്ക്കുക. കപ്പാസിറ്ററിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ സംവിധാനത്തിൽ വൈദ്യുത ചാർജ് ഏറെ നേരം നിലനിർത്താനാവും അഥവാ സംഭരിച്ചു വെക്കാനാവും. കാരണം കപ്പാസിറ്റർ എന്തായിരുന്നു? ചാർജ് സംഭരിച്ചു വെക്കാനാണ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു സംവിധാനത്തിൽ വൈദ്യുത ചാർജ് ഏറെ നേരം നിലനിർത്താനാവും അല്ലെങ്കിൽ സംഭരിച്ചു വെക്കാനാവും. ഇവയ്ക്കിടയിൽ ഒരു വൈദ്യുത മണ്ഡലം രൂപം കൊള്ളുന്നതാണ് ഇതിന് കാരണം. എന്തുകൊണ്ടാണ് ഒരു വൈദ്യുത മണ്ഡലം അവിടെ രൂപം കൊള്ളുന്നുണ്ട്? അതുകൊണ്ടാണ് ഇവിടെ ചാർജ് ഏറെ നേരം സംഭരിച്ചു വെക്കാനാവുന്നത്. ഇപ്രകാരം വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ കഴിയുന്ന സംവിധാനത്തെ കപ്പാസിറ്റർ എന്ന് പറയുന്നു. ഇതിനെയാണ് കപ്പാസിറ്റർ, വൈദ്യുത ചാർജിനെ സംഭരിച്ചു വെക്കാൻ പറ്റുന്ന ആ ഒരു സംവിധാനത്തെ എന്ത് പറയുന്നു? കപ്പാസിറ്റർ എന്ന് പറയുന്നു എന്ന് ഓർത്തു വയ്ക്കുക. കാരണം എന്താണ്? ഇവയ്ക്കിടയിൽ വൈദ്യുത മണ്ഡലം രൂപം കൊള്ളുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചാർജ് അവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്.
ഇനി പ്ലേറ്റുകൾക്ക് നിശ്ചിത പരപ്പുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ വൈദ്യുതി സംഭരിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കാൻ പ്ലേറ്റുകൾക്കിടയിൽ അനുയോജ്യമായി ഇൻസുലേറ്ററുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഇവയ്ക്കിടയിൽ ഇൻസുലേറ്റർ ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ഇൻസുലേറ്ററുകളെ ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നു. ഈ ഇൻസുലേറ്ററുകളെ എന്ത് വിളിക്കുന്നു? ഡൈ ഇലക്ട്രിക് എന്ന് വിളിക്കുന്നു. പേപ്പർ, വായു, പോളിസ്റ്റർ തുടങ്ങിയവയൊക്കെ ഡൈ ഇലക്ട്രോ ഇലക്ട്ര ഈ പറഞ്ഞ ഡൈ ഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യാം. ഏതൊക്കെയാണ്? പേപ്പർ, വായു, പോളിസ്റ്റർ ഒക്കെ ഡൈ ഇലക്ട്രിക് ആയിട്ട് യൂസ് ചെയ്യാം. അതെന്തിനാണ്? ഈ പറയുന്ന സംഭരണശേഷി, ഈ ചാർജിൻ്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ പ്ലേറ്റുകൾക്കിടയിൽ, ലോഹത്തകിടുകൾക്കിടയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസുലേറ്ററാണ് ഡൈ ഇലക്ട്രിക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പേപ്പർ, വായു, അതുപോലെ ഡൈ പോളിസ്റ്റർ ഒക്കെ ഡൈ ഇലക്ട്രിക്കുകൾക്ക് എക്സാമ്പിളാണ്. ഡൈ ഇലക്ട്രിക്കുകളുടെ പേരിലാണ് സാധാരണയായിട്ട് കപ്പാസിറ്റർ അറിയപ്പെടുന്നത്. കപ്പാസിറ്ററിൻ്റെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയാണ് കപ്പാസിറ്റൻസ്. എന്താണ് കപ്പാസിറ്റൻസ്? കപ്പാസിറ്ററുകളുടെ ചാർജ് സംഭരിക്കാനുള്ള ശേഷിയെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡാണ്. യൂണിറ്റ് എന്താണ്? ഫാരഡാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ്, കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് എന്താണ്? ഫാരഡാണ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി 1 ഫാരഡ് എന്ന് വെച്ചാൽ 10^6 μF എന്ന് പറയാം. കാരണം 10^6 ഇവിടെ മൈക്രോ എന്ന് വെച്ചാൽ 10^-6 ആണ്. അത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് 1 ഫാരഡിനെ 10^6 μF എന്ന് പറയാം. അതുപോലെ തന്നെ 10^12 പിക്കോ ഫാരഡ് എന്ന് പറയാം. പിക്കോ എന്ന് വെച്ചാൽ 10^-12 ആണ്. അതുകൊണ്ടാണ് ഈ 10^12 10^-12 കൂടെ ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണ് 1 ഫാരഡിനെ 10^12 പിക്കോ ഫാരഡ് എന്ന് പറയാമെന്ന് പറയുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. 1 ഫാരഡിനെ 10^6 μF എന്ന് പറയാം. കാരണം മൈക്രോ 10^-6 ആണ്. അത് ക്യാൻസൽ ആയിപ്പോയി, വീണ്ടും അതൊരു 1 ഫാരഡ് തന്നെ ആയിക്കോളും. 1 ഫാരഡിനെ 10^12 പിക്കോ ഫാരഡ് എന്ന് പറയാം. ആ പിക്കോ എന്ന് വെച്ചാൽ 10^-12 ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി വൈദ്യുത ചാർജിൻ്റെ വിതരണം അഥവാ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് നോക്കാം. ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് അതിൻ്റെ ഉപരിതലത്തിൽ മാത്രമായിരിക്കും. കൂർത്ത അഗ്രങ്ങളിൽ ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും. ഒരു ചാലകത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന ചാർജ് എവിടെയായിരിക്കും? ഉപരിതലത്തിൽ മാത്രമായിരിക്കും. അതുപോലെ കൂർത്ത അഗ്രങ്ങളിൽ ഈ പറയുന്ന ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കുമെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ഇടിയും മിന്നലും, തണ്ടർ ആൻഡ് ലൈറ്റനിങ് നോക്കാം. മഴക്കാലത്ത് നമുക്ക് ഇടിമിന്നലൊക്കെ കാണാം. ഇങ്ങനെ മിന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അതായത് അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജാണ് മിന്നൽ. അന്തരീക്ഷത്തിലെ ചാർജുള്ള മേഘങ്ങൾ തമ്മിലോ അതുപോലെ ഈ പറയുന്ന മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജിനെയാണ് മിന്നൽ എന്ന് പറയുന്നത്. വൈദ്യുത ഡിസ്ചാർജാണ് എന്ത്? മിന്നൽ. ആ മേഘങ്ങൾ തമ്മിലാവാം, മേഘങ്ങൾ ഒരു മേഘവും ഈ മേഘങ്ങളും ഭൂമിയും തമ്മിലാവാം എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് മേഘങ്ങളിൽ ചാർജ് മേഘങ്ങളിൽ ചാർജ് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട പല സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. അതായത് തറനിരപ്പിൽ നിന്ന് വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഘങ്ങളുടെ മുകൾ ഭാഗം തണുത്തുറഞ്ഞ് മഞ്ഞു കണങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഒത്തിരി ഉയരത്തിലുള്ള മേഘങ്ങളുടെ മുകളിൽ മഞ്ഞു കണങ്ങൾ ഉണ്ടാവും. ശക്തമായ വായുപ്രവാഹത്തിൽ ഇത്തരം കണങ്ങൾ തമ്മിൽ ഉരസി കർഷണം വഴി ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു. അതായത് മേഘങ്ങളുടെ മുകൾ ഭാഗത്ത് മഞ്ഞു കണങ്ങൾ ഉണ്ടാവും. ശക്തമായ കാറ്റ് വരുമ്പോൾ ഇവ തമ്മിൽ ഉരസി കർഷണം മൂലം എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു. ഇലക്ട്രോൺ ലഭിച്ച മഞ്ഞുകണങ്ങൾ താഴെ ഭാഗത്തും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടവ മേഘങ്ങളുടെ മുകൾ ഭാഗത്തുമായിട്ട് നിലകൊള്ളുന്നു. ഇലക്ട്രോൺ ലഭിച്ചവ എന്ത് ചെയ്യുന്നു? താഴെ ഭാഗത്ത് ലഭിച്ച മഞ്ഞുകണങ്ങൾ മേഘങ്ങളുടെ താഴെ ഭാഗത്തേക്ക് മാറുന്നു. ഇലക്ട്രോൺ ലഭിക്കാത്തവ മുകൾ ഭാഗത്ത് നിലകൊള്ളുന്നു. ഇങ്ങനെ 100 കണക്കിന് കുളോം ചാർജ് സ്വരൂപിക്കപ്പെടുന്നു. ഇങ്ങനെ എന്ത് സംഭവിക്കുന്നു? 100 കണക്കിന് കുളോം ചാർജ് സ്വരൂപിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ഇത്രയും ഉയർന്ന അളവിലുള്ള ചാർജ് ഇൻസുലേറ്ററായ വായുവിനെ വൈദ്യുത ചാലകമാക്കാൻ പര്യാപ്തമാണ്. 10,000 കണക്കിന് ആംബിയർ വൈദ്യുതി ഞൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്ന മൂലം പ്രകാശമുണ്ടാകുന്നു. ഇതാണ് മിന്നൽ. അതോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനമാണെന്ത് ഇടിനാദം. അതായത് എന്താ സംഭവിക്കുന്നത്? തറനിരപ്പിൽ നിന്ന് ഉയരെയുള്ള മേഘങ്ങൾക്ക് മുകളിലൊക്കെ നന്നായിട്ട് മഞ്ഞ് പോലെ മഞ്ഞ് കണങ്ങളായിട്ട് തണുത്തുറഞ്ഞായിരിക്കും കാണപ്പെടുന്നത്. ഇവ ശക്തമായ കാറ്റുണ്ടാകുമ്പോൾ കർഷണം മൂലം എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ കൈമാറ്റം നടക്കുന്നു. ഇലക്ട്രോൺ ലഭിച്ച മഞ്ഞ് കണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മഞ്ഞുകട്ടകൾ മുകളിലും അതുപോലെ ഇലക്ട്രോൺ താഴെ ഭാഗത്തും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടവ മേഘത്തിൻ്റെ മുകൾ ഭാഗത്തുമാകുന്നു. ഇങ്ങനെ 100 കണക്കിന് കുളവും ചാർജ് സ്വരൂപിക്കപ്പെടുന്നു.
ഇത്രയും ഉയർന്ന അളവിൽ ചാർജ് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഇൻസുലേറ്റർ ആയിട്ട് ഇരിക്കുന്ന വായുവിനെ അത് വൈദ്യുത ചാലകമാക്കുന്നു. അത് ഇത്രയും ഉയർന്ന അളവ് വരുന്നതുകൊണ്ടാണ് അത് വൈദ്യുത ചാലകമാകുന്നത്. അങ്ങനെ 10,000 കണക്കിന് ആംബിയർ വൈദ്യുതി ഞൊടിയിടയിൽ വായുവിലൂടെ പ്രവഹിക്കുന്ന മൂലമാണ് ഈ പറയുന്ന പ്രകാശം ഉണ്ടാകുന്നത്. ഇതാണ് മിന്നൽ. അതോടൊപ്പം വളരെ ഉയർന്ന താപനിലയിൽ വായുവിനുണ്ടാകുന്ന ക്രമാതീതമായുള്ള വികാസമാണ് എന്ത്? ഇടിനാദം. അതുകൊണ്ടുണ്ടാകുന്ന പ്രകമ്പനമാണ് ഇടിനാദം. വായുവിനുണ്ടാകുന്ന വികാസം മൂലമുണ്ടാകുന്ന പ്രകമ്പനത്തിനാണ് ഇടിനാദം എന്ന് പറയുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കാം, മിന്നൽ രക്ഷാ ചാലകം അഥവാ ലൈറ്റനിങ് കണ്ടക്ടർ എന്താന്ന് നോക്കാം. മേഘങ്ങളിൽ വൻതോതിൽ നെഗറ്റീവ് ചാർജ് സ്വരൂപിക്കപ്പെടുമ്പോൾ മിന്നൽ രക്ഷാ ചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ ഉയർന്ന തോതിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. ഇത് വളരെ ഉയർന്ന രീതിയിൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന മിന്നൽ രക്ഷാ ചാലകം. അതായത് മേഘങ്ങളിൽ ഉയർന്ന അളവിൽ ഈ പറയുന്ന നെഗറ്റീവ് ചാർജ് ഉണ്ടായിക്കഴിയുമ്പോഴേക്കും ഈ പറയുന്ന കൂർത്ത അഗ്രങ്ങളിൽ, ഈ മിന്നൽ രക്ഷാ ചാലകത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നിരിക്കുന്ന കൂർത്ത അഗ്രങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. ധാരാളം ഇലക്ട്രോണുകൾ മിന്നൽ രക്ഷാചാലകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത ഭാഗത്തുകൂടി പ്രവഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. കൂർത്ത അഗ്രങ്ങളിലെ ഈ ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്ന വൈദ്യുത മണ്ഡലം മേഘങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചാർജിനെ നിർവീര്യമാക്കുന്നു. അതുവഴി മിന്നൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇല്ലാതെയാക്കുന്നു. അതായത് ഇതിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ എപ്പോഴും മേഘങ്ങളിൽ ഉണ്ടാകുന്ന ചാർജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ഉണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഇതിനെ നിർവീര്യമാക്കി കഴിയുന്നു. അങ്ങനെ മിന്നൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ലാതെയാക്കുന്നു. അതായത് മേഘങ്ങളിൽ വൻതോതിൽ നെഗറ്റീവ് ചാർജ് സ്വരൂപിക്കപ്പെടുമ്പോൾ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നു. ധാരാളം ഇലക്ട്രോണുകൾ മിന്നൽ രക്ഷാചാലകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത ഭാഗത്തുകൂടി പ്രവഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. കൂർത്ത അഗ്രങ്ങളിലെ ഈ ചാർജിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കുന്ന വൈദ്യുത മണ്ഡലം മേഘങ്ങളിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ചാർജിനെ നിർവീര്യമാക്കുന്നു. അതുവഴി മിന്നലുണ്ടാകാനുള്ള സാഹചര്യം ഇല്ലാതെയാവുന്നു. മേഘങ്ങളിൽ പോസിറ്റീവ് ചാർജ് ആണ് ഇനിയിപ്പോൾ സ്വരൂപിക്കപ്പെടുന്നതിൽ എന്ത് സംഭവിക്കുന്നു? മിന്നരക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിൽ നെഗറ്റീവ് ചാർജ് പ്രേരിപ്പിക്കപ്പെടും. ഈ സമയത്ത് മിന്നരക്ഷാചാലകത്തിൻ്റെ കുഴിച്ചിട്ടിരിക്കുന്ന ഭാഗത്ത് പോസിറ്റീവ് ചാർജ് സ്വരൂപിക്കപ്പെടും. കൂർത്ത അഗ്രങ്ങളിലെ ചാർജ് അതിൻ്റെ ചുറ്റുപാടുകളിൽ ഒരു വൈദ്യുത മണ്ഡലം സൃഷ്ടിക്കുന്നു. മേഘങ്ങളിൽ നിന്ന് ഇതിൻ്റെ പരിധിയിലെത്തുന്ന വൈദ്യുത ചാർജിനെ ഈ മണ്ഡലം നിർവീര്യമാക്കുന്നു. അതായത് മേഘങ്ങളിൽ ഉണ്ടാകുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഈ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ കൂർത്ത അഗ്രങ്ങളിലെ ചാർജ് ഉണ്ടാകുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. മിന്നലുള്ളപ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ്. വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. വീട്ടിലെ ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ജനൽ കമ്പികളിലോ ഗ്രില്ലുകളിലോ പിടിച്ചു നിൽക്കരുത്. ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷച്ചുവട്ടിൽ അഭയം നേടരുത്. കാരണം ഇതൊക്കെ പൊങ്ങി നിൽക്കുമല്ലേ. അതുകൊണ്ട് അതായത് വൈദ്യുത ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കരുത്. ഭിത്തിയിൽ ചാരി നിൽക്കരുത്. ജനൽ കമ്പികളിലോ ഗ്രില്ലുകളിലോ പിടിക്കരുത്. ഉയരമുള്ള വൃക്ഷച്ചുവട്ടിൽ നിൽക്കരുത്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷച്ചുവട്ടിൽ അഭയം നേടരുത്. ഇതൊക്കെ PSC ഒരിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നമുക്ക് നോക്കാം, ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ 1706 ജനുവരി 17 അമേരിക്കയിലെ ബോസ്റ്റണിലാണ് ജനിക്കുന്നത്. വൈദ്യുത ചാർജുകളുടെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് അദ്ദേഹമാണ്. ചോദിക്കാം, വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം അമേരിക്കയിലെ ഫിലാഡൽഫിയയിലെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ പട്ടം പറത്തൽ പരീക്ഷണത്തിൽ നിന്നാണ് മിന്നലുകളുടെ കാരണം ചാർജുകളുടെ ഒഴുക്കാണെന്ന് കണ്ടെത്തിയത്. മിന്നലിൻ്റെ കാരണം ചാർജിൻ്റെ ഒഴുക്കാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അദ്ദേഹത്തിൻ്റെ പട്ടം പറത്തൽ പരീക്ഷണത്തിലൂടെയാണ് ഇത് അദ്ദേഹം കണ്ടെത്തിയത്. പട്ടം പറത്തൽ പരീക്ഷണം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ്. അതുപോലെ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് എന്നിങ്ങനെ നാമകരണം, വൈദ്യുത ചാർജുകളെ നാമകരണം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ലാസ്റ്റ് ചാപ്റ്ററിലെ പ്രധാന പോയിന്റ്സ് വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് മുമ്പത്തെ സോഷ്യൽ സയൻസ് ക്ലാസ്സുകളും ബേസിക് സയൻസ് ക്ലാസ്സുകളും നിങ്ങൾക്കിപ്പോൾ എക്സാം എടുക്കാറായിട്ടുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയിപ്പോൾ നമുക്ക് 9-ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ്, ബേസിക് സയൻസിൻ്റെ ചാപ്റ്റേഴ്സുമായിട്ട് കാണാം. താങ്ക് യു.